എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളോട് ഫാസ്റ്റ് കഴിയുമ്പോൾ മൂങ് സൂപ്പ് വെച്ചിട്ട് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഞാനത് തെറ്റിച്ചപ്പോൾ എനിക്ക് ക്ഷീണം വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മൂങ് സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇതിനോട് അനുബന്ധമായിട്ട് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ ചെറുപയർ സൂപ്പിന് ഉപയോഗിക്കുന്നത് പച്ച ഹോൾ ചെറുപയറാണ്. അപ്പം നമ്മൾ അരി ആഹാരത്തിന് പകരം ചെറുപയർ സൂപ്പ് എന്ന് പറയുന്ന അരി ഒന്നും ഒരു ഗ്രെയിനും ചേർക്കാതെ ചെറുപയറും കുറച്ച് അനുബന്ധമായിട്ടുള്ള ജീരകം മുതലായ സാധനങ്ങളും ചേർത്തുണ്ടാക്കുന്ന സൂപ്പിൽ പ്രോട്ടീൻ, നമ്മുടെ റെഗുലർ ഫുഡിനേക്കാളും പ്രോട്ടീൻ റിച്ചായിരിക്കും, ഫൈബർ റിച്ചായിരിക്കും. കാരണം ഹോൾ ചെറുപയറാണ്, അതിൻ്റെ തോല് കാണും, അതിനകത്തുള്ള സോളബിൾ ഫൈബേഴ്സ് കാണും, അതിനകത്ത് പെക്റ്റിനുണ്ട് ചെറുപയറിൽ, അതുപോലെ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്, ചെറുപയറിനകത്ത് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. അതുപോലെ ചെറുപയർ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറ തന്നെയാണ്. അപ്പോൾ ചെറുപയറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. അതിൽ നോക്കിയാൽ എന്തൊക്കെയാണ് ചെറുപയറിൽ ഉൾപ്പെട്ടത് ഞാനിങ്ങനെ ദീർഘദീർഘമായിട്ട് പറയുന്നതിനേക്കാളും നമുക്കറിയാം. പിന്നെ ചെറുപയറിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് ടീ ടൈം സ്നാക്കായിട്ടോ ചെറുപയർ പുഴുങ്ങി തേങ്ങാപ്പീരയും ശർക്കര ചെയ്തു ഇട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ ആ ചെറുപയർ ഇപ്പോൾ നമ്മളുടെ ഡയറ്റിൽ നിന്ന് ഒരുപാട് കുറഞ്ഞു പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ചോറ് പ്രധാന ആഹാരമായി; രണ്ട്, ചെറുപയർ നമുക്ക് വില വളരെ കൂടുതലാണ്. ഓർഡിനറി ഒരാൾക്ക് ചെറുപയർ വാങ്ങിക്കണ 200 രൂപയ്ക്ക് അടുപ്പിച്ച് 180 മേളിലുണ്ട് ചെറുപയർ 1 കിലോ വില. അപ്പോൾ ഈ അതുകൊണ്ട് ചെറുപയറിൻ്റെ യൂസ് കുറയുകയുണ്ടായി. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എൻ്റെ മദറിനോടെ വീട്ടിൽ ആ കോഴഞ്ചേരി സൈഡിലുള്ളവർക്ക് ചെറുപയർ തോരനില്ലാത്ത ഊണ് ഉച്ചയ്ക്കില്ല എന്നുള്ള ഒരു കാലമായിരുന്നു. അല്ലെങ്കിൽ കൂമ്പും ചെറുപയറും പിണ്ടിയും ചെറുപയറും വാഴക്കായും ചെറുപയറും ഇങ്ങനെ ഉള്ള ഒരു ചെറുപയർ മിശ്രിതമായിരുന്നു എന്നും കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി എനിക്ക് ഒരു കമൻ്റ് കൂടെ പറയാനുണ്ട്. ഈ പങ്കജ് നാരം എന്ന് പറയുന്ന ഒരു ആയുർവേദിക് പ്രാക്ടീഷണർ, ആയുർവേദയ്ക്കാണോ എന്നറിഞ്ഞ് എനിക്ക് എക്സാക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ആ പങ്കജ് നാരം ആണ് ഈ ചെറുപയർ സൂപ്പിന് ഇൻ്റർനാഷണൽ അക്ലെയിം ഉണ്ടാക്കിയത്. അദ്ദേഹം പല സ്ഥലത്ത് പോയി ഡോക്ടർ പങ്കജ് നരം ഹീലർ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ. അദ്ദേഹം മരിച്ചുപോയി പെട്ടെന്ന്, ആകസ്മികമായി 62 വയസ്സിലോ മറ്റോ പെട്ടെന്ന് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇൻ്റർനാഷണൽ ട്രാവൽ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ആ സമയത്ത്, ഇവിടെ കോവിഡിൻ്റെ തുടക്കമായിരുന്നു, അപ്പോൾ ആ സമയത്ത് ഒരുപാട് അൺഎക്സ്പ്ലെയിൻ ഡെത്ത്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫിറ്റ് മാനായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ പങ്കജ് നാരം അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ സൂപ്പ് എന്ന് പറഞ്ഞ വീഡിയോകൾ ഒരുപാട് ഇൻ്റർനെറ്റിലുണ്ട്. അതിൽ കുറേ സായിപ്പുമാരൊക്കെ, ഫോറിനേഴ്സൊക്കെ, വെസ്റ്റേണേഴ്സൊക്കെ ഇത് ഒരു ഡീറ്റോക്സ് സൂപ്പാണെന്നും മറ്റേതുമൊക്കെ പറഞ്ഞ് അവർ ഇതോ പലതരം രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾക്കറിയാവുന്ന എല്ലാ ഇന്ത്യൻ സ്പൈസസും ചേർത്തുണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയാൽ അത് ഉപ്പുള്ള പായസം പോലെ ഇരിക്കുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. ഞാൻ എന്തായാലും വളരെ മിനിമം ആയിട്ടുള്ള സ്പൈസസേ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ. പിന്നെ അവർ പലരും അതിനകത്ത് പട്ട ചേർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പട്ടയുടെ ഒരു സ്റ്റിക്ക്, പട്ട ഡയബറ്റീസിനെ, ഷുഗർ കുറയ്ക്കുന്ന ഒരു സബ്സ്റ്റൻസും, നമ്മുടെ ഭക്ഷണം വയറ്റിൽ നിന്ന് ആഗിരണം ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് പട്ട ചേർക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം. പക്ഷേ ഇങ്ങനെ പലതരത്തിലുള്ള റെസിപ്പിയുണ്ട്. ഞാനിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. ഞാൻ 8 മണിക്ക് അത് കഴിച്ചു. ഇന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ഡേ ആണ്. ഞാൻ ഫാസ്റ്റിംഗ് കട്ട് ചെയ്തിട്ട് ഇന്ന് ഈ സൂപ്പ് 8 മണിക്ക് എൻ്റെ ഫാസ്റ്റിങ്ങിന് ശേഷം കഴിച്ചു. എത്ര മാത്രം എൻ്റെ ഷുഗർ കൂടി എന്നുള്ളത് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിതിൻ്റെ എൻ്റെ വീഡിയോയുടെ എൻഡിൽ ആ മെഷേഴ്സൊക്കെ ഇടും. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഒക്കുമെങ്കിൽ ഈ ചെറുപയർ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് നമുക്ക് മുളപ്പിച്ച ചെറുപയർ വെച്ചും ഉണ്ടാക്കാം. ചെറുപയർ ഒരുപാട് മുളപ്പിച്ച ഇലകളാകുന്നതിന് മുമ്പ് ചെറുതായിട്ട് 2 ദിവസത്തെ മുളകൊണ്ട് വരുമ്പോൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്തെ പ്രോട്ടീൻ കൂടുതൽ ബയോ അവൈലബിൾ ആകും. നമുക്ക് അതിനകത്തെ പ്രോട്ടീനും കാമ്പും കുറയും. കാരണം ചെടി കിളുക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് വലിച്ചെടുക്കും. എന്നാലും ബാക്കിയുള്ള പ്രോട്ടീനും ഒക്കെ
കൂടുതൽ അമിനോ ആസിഡ്സ് വിൽ ബിക്കം മോർ ബയോ അവൈലബിൾ എന്നാണ് പറയുന്നത്. ദഹിക്കാൻ കൂടുതൽ എളുപ്പമുള്ള പയറായിട്ട് മാറും, നമുക്ക് ഗ്യാസ് ഒന്നും ഉണ്ടാകത്തില്ല. ഏതാണെങ്കിലും അതിനെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ, മുളപ്പിച്ചതൊക്കെ വാഷ് ചെയ്ത് കുക്ക് ചെയ്തേ നമ്മൾ കഴിക്കാവൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, എനിക്ക് മുടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, തല നിറയെ മുടിയായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് പ്രേമ പറയും കൊല കൊല്ലയായിട്ടാണ് സൗസിന് മുടിയത്, ചുരുണ്ട് കൊലവൽ, ചുരുണ്ടല്ല വേവി ഹെയർ. അപ്പോൾ മുടിയെല്ലാം പെട്ടെന്ന് രണ്ടാമത്തെ മോനുണ്ടായി കഴിഞ്ഞപ്പോൾ മുടി വല്ലാതെ പൊഴിഞ്ഞു. അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുടി പൊഴിഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ആരോ എന്നോട് പറഞ്ഞു ഗാന്ധി ഭവനിൽ പോയാൽ അവർ പറഞ്ഞു തരും എന്ത് ചെയ്യണം. ഇങ്ങനെ ഞാൻ തിരുവനന്തപുരം ഗാന്ധി ഭവനിൽ പോയി മുടി കൊഴിച്ചിലിന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ചെറുപയർ രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് ഒരു ചെറിയ ഒരു ഹാൻഡ്ഫുൾ എന്നും കഴിച്ചാൽ മുടി കൊഴിച്ചിൽ മാറും. ഞാനത് ചെയ്തില്ല, ഒരു ദിവസം മാറ്റം ചെയ്തു. പക്ഷേ അവർ പറഞ്ഞത് ശരിയാണ്, നമ്മൾക്ക് പലപ്പോഴും മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് നമ്മുടെ മാൽന്യൂട്രീഷൻ കൊണ്ടാണ്. എന്നാൽ ചെറുപയറിൽ ഒരുപാട് പലതരം വൈറ്റമിൻസും മിനറൽസും ഉണ്ടെന്ന് മാത്രമല്ല അതിൽ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനോട് ഉള്ള ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലെ വീഡിയോ നോക്കിയാൽ ഏതൊക്കെ പ്രോട്ടീൻ ഉണ്ട് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണുക. നന്ദി. തലേദിവസം കുതിർത്ത് വെച്ച് കഴുകി വാരി എടുത്തിരിക്കുന്ന ചെറുപയറാണ്. ഈ ചെറുപയറിനെ ഞാൻ ഒന്നുകൂടെ കഴുകി അതിൻ്റെ വെള്ളം മാറിയ ശേഷം അതിനെ പ്രഷർ കുക്കറിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിക്കും. ഒരു രണ്ട് വിസിലൊക്കെ വേവുമ്പോഴത്തേക്കും അത് വെന്ത് കഴിയും. കാരണം പ്രഷർ കുക്കർ ഇത് കുതിർന്ന ഇതാണ്, ഇതിപ്പോൾ അത് വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള പയറാണ്. ഇനി ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ചേർത്തത്. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇഷ്ടമുള്ള അളവിൽ എടുക്കുക, അരിഞ്ഞെടുക്കണം. പിന്നീട് കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കൊടംപുളി, മല്ലിയില കറിവേപ്പില, മല്ലിയില എനിക്ക് ഇതേ ഉള്ളൂ. ഇനി ഈ സാധനങ്ങളൊക്കെ വഴറ്റാനായിട്ട് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തു. ഈ നെയ്യ് ചേർക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ നെയ്യ് വളരെ ഒരു ഹെൽത്തി ഫാറ്റാണ് എന്ന് മാത്രമല്ല ഇതിലെ വൈറ്റമിൻസ് എല്ലാം ഇതിനകത്ത് എല്ലാം ഉള്ള വൈറ്റമിൻസിൽ പലതും ഓയിൽ സോളബിളാണ്, ഫാറ്റ് സോളബിളാണ്. അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫാറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നെയ്യ് ചൂടായപ്പോൾ കടുക് ആദ്യം ഇട്ടു. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ജീരകം ചേർത്തു. കടുക് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ജീരകമാണ് ഇടുന്നത്, ജീരകം വേഗം പൊട്ടും. പിന്നെ കറിവേപ്പിലയും അതിലിട്ടു. കടുകും ജീരകവും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ക്രമത്തിൽ ചേർക്കണം. ആദ്യം ചുമന്നുള്ളി, പിന്നെ ഇഞ്ചി, ചുമന്നുള്ളി ഇഞ്ചി, ഇഞ്ചി കഴിഞ്ഞ് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് അതൊന്ന് നല്ലതുപോലെ മൂത്ത് വരണം. ബാക്കിയുള്ളത് പൊടികളൊക്കെ വളരെ വേഗത്തിൽ മൂക്കും, അതുകൊണ്ട് ഇത് നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ. ഇനിയുണ്ടുന്ന ഇതൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ്. നമ്മളിച്ചിരി വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇതിന് ഗ്യാസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനിയും നമ്മൾ അടുത്തത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇപ്പോൾ പാത്രത്തിൽ സ്റ്റക്കായിപ്പോയി, ഞാൻ വളരെ കുറച്ച് ചേർത്തുള്ളൂ. ഇവർ ഒരുപാട് ചേർക്കുന്നുണ്ട് പലരും, പക്ഷേ എനിക്കിതെല്ലാം കൂടെ ചേർന്ന് കറി അത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നാഞ്ഞത് കൊണ്ട്, പിന്നെ മല്ലിയിലുള്ള ഗുണങ്ങൾ കിട്ടണമെന്നുള്ളത് കൊണ്ട് മല്ലിപ്പൊടി ചേർത്തു. ചിലർ ഹോൾ മല്ലി ചേർക്കും, അപ്പോൾ ചിലപ്പോൾ കറിക്ക് ഇത്രയും മല്ലിയുടെ രുചി വേറത്തില്ലായിരിക്കും. ഹോൾ മല്ലി പൊടിക്കാത്തത്, മല്ലി തന്നെ ചേർത്ത് ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം മല്ലി വെച്ചിട്ട് മൂക്കുമ്പോഴത്തേക്കും പിന്നെ മുളക് പൊടിയും, അത് കഴിഞ്ഞ് ലാസ്റ്റ് മഞ്ഞൾ പൊടി ഇടാം. മുളക് പൊടിയാണെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ കൂടുതൽ നേരം വെച്ചാൽ. പിന്നെ മഞ്ഞൾ പൊടി ഇട്ടു. മഞ്ഞളും ഞാൻ വളരെ കുറച്ചേ ചേർത്തുള്ളൂ. ഇതെല്ലാം കൂടെ ഒരുവിധം മൂത്ത് വരണം. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ, പച്ച ചുവ ഇല്ലാതെ വഴന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് ആദ്യം ഈ പാളൻ, ഈ മീൻപുളി പിഴിഞ്ഞ് വെച്ച വെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത്. അതും ആ പുളിയും കൂടെ അതിലിട്ടു. ഇതെല്ലാം ഒരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കഷായം ഉണ്ടാക്കുന്ന പോലെയാണ് അവരുണ്ടാക്കിയത്. കാരണം
ഈ ഈ പുളി, ഈ കൂക്കം എന്ന് പറയുന്ന ഈ വാളൻ പുളി അല്ലാത്ത അതിനെന്താ പറയുന്ന കുടംപുളി, ഈ കുടംപുളിയാണെങ്കിൽ നമുക്ക് വയറിനും ഡൈജഷനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, മല്ലി ഒക്കെ, മുളകും നമുക്കിച്ചിരി ഹീറ്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ തിളച്ച് ഒന്ന് വെന്ത് വരണം. ഒക്കുമെങ്കിൽ ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാലേ കുറേ കൂടെ നല്ലതായിരുന്നു. എൻ്റെ സൂപ്പിൽ അവസാനം ഈ വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് ചതച്ചിട്ട് ആണെങ്കിൽ കുറേ കൂടെ വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വരണം, തിളച്ചിച്ചിരി വേവണം. അപ്പോൾ ഇത് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പയർ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് വേണ്ടത്. പിന്നെ വെള്ളം നമ്മൾ അവസാനം ചൂടുവെള്ളം ഒഴിച്ച് ക്രമപ്പെടുത്താം, വേണ്ടത്ര വെള്ളം ഇല്ലെങ്കിൽ. എൻ്റെ പയറിനകത്ത് തന്നെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം ഇതെല്ലാം നമ്മളുടെ ഈ നമുക്ക് വേണ്ടുന്ന കട്ടിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് കുരുമുളക് ഇട്ടു, കാരണം മഞ്ഞളും ഇട്ടതായതുകൊണ്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി നമ്മൾ ഇത് തിളച്ച് വന്നു, ഇനി നമുക്ക് ഉപ്പും ചേർത്തു. ഇത് കഴിഞ്ഞിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്ത് പയർ ചേർക്കണം, എന്നിട്ട് ഉപ്പൊന്നും കൂടെ നോക്കിയിട്ട് വേണ്ട പോലെ ഉപ്പ് ചേർക്കണം. എൻ്റെ പയറിനകത്ത് ധാരാളം വെള്ളം ഉണ്ടായിരുന്നു, സൂപ്പ് പോലെ ഉണ്ടാക്കാനായതുകൊണ്ട് ഞാൻ വെള്ളം കുറയ്ക്കാനൊന്നും പോയില്ല. അപ്പോൾ ഇത് ഇനി ഒന്ന് തിളച്ച് ഒന്ന് കുറുകണം, എന്നിട്ടാണ് നമ്മളതിനെ അടുപ്പിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ കടുക് വറുത്തിടേണ്ടവർക്ക് കടുക് വറുത്തിടാം, നെയ്യിൽ വെല്ലും വറുത്തിടേണ്ടവർക്ക് വറുത്തിടാം, എന്ത് വേണം ചെയ്യാം. അവരുടെ റെസിപ്പിയിലൊക്കെ ഒരു വിരലിൻ്റെ, എൻ്റെ ചൂണ്ടുവിരൽ നീളത്തിലുള്ള ഒരു പട്ടയുടെ കഷ്ണം അവർ ചേർക്കുന്നത് കണ്ടു. ഇനി ഞാൻ ഇച്ചിരി കായം കൂടെ ചേർക്കുകയാണ്, അവരും അത് ചേർക്കുന്നത് ഞാൻ കണ്ടു. അവർ ഓരോ ടേബിൾ സ്പൂൺ കായമൊക്കെയാണ് ചേർക്കുന്നത് കണ്ടത്. ഞാൻ നമ്മൾ സാമ്പാറിനിടുന്ന പോലെ അല്പം കായം കുറഞ്ഞിടുന്നതേ ഉള്ളൂ. ഇത് ഒരു ശർക്കര ഇഞ്ചിയും കൂടെ ഉള്ള ഒരു ക്യൂബ് എൻ്റെ മോൻ കൊണ്ടുവന്നതാണ്. ഇവർ അവസാനം അതിൽ ശർക്കര ചേർക്കും. ഇത് ശർക്കര ഇഞ്ചിയും കൂടെ ഉള്ള ജിഞ്ചർ മൊളാസസ് ക്യൂബ്. ശർക്കര ചേർക്കാൻ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഈ ജിഞ്ചർ മൊളാസസ് ക്യൂബ് രണ്ടെണ്ണം കൂടെ ഇതിൽ ചേർത്ത്, നിങ്ങൾക്കതിൽ ശർക്കരയും ചുക്കും വേണമെങ്കിൽ ചേർക്കാം. ഇത് അവസാനം പായസം ഉപ്പും എരിവും ഉള്ളതുപോലെ തോന്നും ചിലപ്പോൾ. അത് കാരണം നിങ്ങൾ ചേർക്കുന്ന കോണ്ടിമെൻറ്റ്സ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. ഇത് മല്ലിയിലയാണ്, മല്ലി ഇല്ലാഞ്ഞത് കൊണ്ട് ആ ഒരു മെക്സിക്കൻ മല്ലി എന്നൊക്കെ പറയുന്നത് അരിഞ്ഞ് ഇതിനകത്തിട്ടാണ് ചെയ്തത്. മല്ലിയില അത്യാവശ്യമാണ്, മല്ലിയില ഇട്ടാൽ ഇതിന് നല്ല രുചി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു രുചിയുള്ള സാധനമാണ്, പക്ഷേ രുചിക്ക് മാത്രമായിട്ടല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിനകത്തുള്ള അനേകം വൈറ്റമിൻസും മിനറൽസും ദഹനത്തിനുള്ള സാധനങ്ങളും അതിൻ്റെ കൂടെ ചെറുപയറും അതിൻ്റെ ഗുണങ്ങളും അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഒരു ബോളാണ് ഇന്ന് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രമിച്ചു നോക്കുക. നന്ദി, നമസ്കാരം.